സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. പർവ്വതങ്ങൾ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് പർവ്വതങ്ങൾ, കൊടുമുടികൾ, മലനിരകൾ, അതുപോലെ തന്നെ അഗ്നിപർവ്വതങ്ങൾ, അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓർക്കുക, ഭൂമിയിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, കടലിനടിയിലും പർവ്വതങ്ങൾ ഉണ്ട്. അപ്പോൾ പർവ്വതങ്ങളെക്കുറിച്ച് പഠിക്കാം. ലോക പർവ്വത ദിനം എന്നാണ് ഓർമ്മിക്കുക, December 11 ലോക പർവ്വത ദിനം. ഓർമ്മിക്കുക, December 11 ലോക പർവ്വത ദിനം. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്നാണ്. ഓർമ്മിക്കുക, പർവ്വതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓറോളജി എന്ന പേരിലാണ്. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഓറോജെനിക് എന്നാണ്. രണ്ടും ഏകദേശം സെയിം വേർഡുകൾ തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മിക്കുവാനും എളുപ്പം തന്നെയാണ്. ഓറോളജി എന്ന് പറയുന്നത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഓറോജെനിക് എന്ന് പറയുന്നത് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ്. ഇനി സാധാരണയായിട്ട് പർവ്വതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഏത് തരത്തിലുള്ള പ്രദേശങ്ങളെയാണെന്ന് നോക്കാം. ഭൗമോപരിതലത്തിൽ നിന്നും 900 meters വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് പർവ്വതങ്ങൾ. ഓർമ്മിക്കുക, ഭൗമോപരിതലത്തിൽ നിന്നും 900 meters വരെ ഉയരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് പർവ്വതങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്. പർവ്വതങ്ങളെ പ്രധാനമായും 4 തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മടക്ക് പർവ്വതങ്ങൾ, 2 ഗണ്ഡ പർവ്വതങ്ങൾ, 3 അവശിഷ്ട പർവ്വതങ്ങൾ, 4 അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ ഓർക്കുക, പർവ്വതങ്ങളെ പ്രധാനമായിട്ടും 4 തരംതിരിച്ചിരിക്കുന്നു. മടക്ക് പർവ്വതങ്ങൾ, ഗണ്ഡ പർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങൾ, എന്താണ് മടക്ക് പർവ്വതങ്ങൾ? ഓർമ്മിക്കുക, 2 കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സീമകളെ കുറിച്ചിട്ട്, സംയോജക സീമ. 2 തമ്മിൽ ചേരുന്ന ആ ഒരു പ്രക്രിയയാണ് സംയോജക സീമ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 2 അല്ലെങ്കിൽ 2 പരസ്പരം ചേരുമ്പോൾ കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വരുന്ന പർവ്വതങ്ങളാണ് മടക്ക് പർവ്വതങ്ങൾ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളും ഈ മടക്ക് പർവ്വതങ്ങളാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി ഭൂമി ഉണ്ടാകുന്ന സമയത്ത് പല പൊട്ടിത്തെറികളിലൂടെയും പല പർവ്വതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് വൻകര വിസ്ഥാപന സിദ്ധാന്തം, അതുപോലെ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ വൻകരകൾ സഞ്ചരിക്കുകയും പരസ്പരം കൂട്ടിമുട്ടുകയും അകന്നു പോവുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ചില പർവ്വതങ്ങൾ നശിച്ചു പോകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും പർവ്വതങ്ങൾ രൂപപ്പെടുവാൻ കാരണം എന്താണ്? ഇത്തരത്തിൽ ഫലകങ്ങൾ കൂടിച്ചേരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ കാണുന്ന പർവ്വതങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ മടക്ക് പർവ്വതങ്ങളാണ്. ഇനി നമുക്ക് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ, നമ്മുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അടുത്ത് തന്നെയുള്ള ഹിമാലയം ഒരു മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ്. കൂടാതെ റോക്കീസ്, ആൻറ്റീസ്, അതുപോലെ തന്നെ ആൽപ്സ് പർവ്വതനിര, ഇതൊക്കെ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓർമ്മിച്ചു വെക്കുക, മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഹിമാലയം, റോക്കീസ്, ആൻറ്റീസ്, അതുപോലെ തന്നെ ആൽപ്സ്. അടുത്തായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗണ്ഡ പർവ്വതങ്ങളെ കുറിച്ചിട്ടാണ്. എന്താണ് ഗണ്ഡ പർവ്വതം? 2 പരസ്പരം അകന്നു പോകുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പർവ്വതങ്ങളാണ് ഗണ്ഡ പർവ്വതങ്ങൾ. അതുപോലെ തന്നെ ഹോസ്റ്റ് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നതും ഗണ്ഡ പർവ്വതങ്ങളാണ്. ഓർമ്മിക്കുക, ഹോസ്റ്റ് പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നതും ഗണ്ഡ പർവ്വതങ്ങളാണ്. ഇനി നമുക്ക് ഗണ്ഡ പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതങ്ങൾ, അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന വോസ്കസ് പർവ്വതങ്ങൾ എന്നിവ ഗണ്ഡ പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓർമ്മിക്കുക, ജർമ്മനിയിലുള്ള ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന വോസ്കസ് എന്നീ പർവ്വതങ്ങൾ ഗണ്ഡ പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്.
അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങൾ. പ്രകൃതി ശക്തികളുടെ പ്രവർത്തനം മൂലം ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾക്ക് നാശം സംഭവിച്ച് അവശേഷിക്കുന്ന പർവ്വതങ്ങളെയാണ് അവശിഷ്ട പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, പ്രകൃതി ശക്തികളുടെ പ്രവർത്തനം മൂലം ചുറ്റുപാടുമുള്ള ഭാഗങ്ങൾക്ക് നാശം സംഭവിച്ച് അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് അല്ലെങ്കിൽ അവശേഷിക്കുന്ന പർവ്വതങ്ങളാണ് അവശിഷ്ട പർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നത്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് പ്രധാന ഉദാഹരണങ്ങളാണ് അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന അപ്പേലേച്ചിയൻ, അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ആരവല്ലി പർവ്വതനിര എന്നിവയൊക്കെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓർക്കുക, അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന അപ്പലേച്ചിയൻ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ആരവല്ലി എന്നിവയൊക്കെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നോക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാലയം. ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എവറസ്റ്റാണ്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഏഷ്യയിൽ തന്നെയാണ്. ഹിമാലയം പർവ്വതനിരകളുടെ ഭാഗമായിട്ട് തന്നെയാണ് എവറസ്റ്റും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയെക്കുറിച്ചിട്ടാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് എന്നാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡീസ് പർവ്വതനിരയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. അടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിര ഏതാണ് എന്നാണ്. ഉത്തരം നമ്മുടെ ഹിമാലയൻ പർവ്വതനിരകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയാണ് ഹിമാലയൻ പർവ്വതനിരകൾ. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിര. ഓർമ്മിക്കുക, യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിരകൾ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് റോക്കി പർവ്വതനിര. ഓർമ്മിക്കുക, നമ്മളിവിടെ ഓരോ ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരമുള്ള പർവ്വതനിര അല്ലെങ്കിൽ ഏറ്റവും വലിയ പർവ്വതനിരയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് റോക്കി പർവ്വതനിര. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് അറ്റ്ലസ് പർവ്വതനിരകൾ. നമ്മളിവിടെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയ പർവ്വതത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയാണ് ഹിമാലയം. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ആൽപ്സ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് റോക്കി പർവ്വതനിര. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് അറ്റ്ലസ് പർവ്വതനിര. നമ്മളിപ്പോൾ പഠിച്ചത് പർവ്വതങ്ങളും അഥവാ പർവ്വതനിരകളെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കൊടുമുടികളെ കുറിച്ചിട്ടാണ്. എന്താണ് കൊടുമുടി എന്ന് നോക്കാം. കൊടുമുടി എന്ന് പറയുന്നത് പർവ്വതനിരകളിൽ ഏറ്റവും ഉയർന്ന പർവ്വതത്തിനെയാണ് ആ പർവ്വതനിരയിലെ കൊടുമുടി എന്ന് പറയുന്നത്. ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഒരു പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്തെയാണ് കൊടുമുടി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. നേപ്പാൾ രാജ്യത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാലയൻ പർവ്വതനിര. നമ്മൾക്കറിയാം നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയും എവറസ്റ്റാണ്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848.86 meter ആണ്, അഥവാ 29,31.7 feet എവറസ്റ്റിൻ്റെ ഉയരം. ഇതിൻ്റെ ഉയരം പല ബുക്കുകളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉയരങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ 88.48 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ഏത് ബുക്കാണ് ഫോളോ ചെയ്യുന്നത് അതിലേയും കൂടി പഠിച്ചു വെക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതാണോ ആൻസർ ഉള്ളത്, എന്തായാലും രണ്ട് ശരിയുത്തരം ഒരിക്കലും പി എസ് സി ക്വസ്റ്റ്യനിൽ വരാറില്ല. അങ്ങനെ വരികയാണെങ്കിൽ ആ ചോദ്യം ക്യാൻസലായി പോകും. അപ്പോൾ നിങ്ങൾ പഠിച്ചതിൽ ഏതാണോ അതിൽ വന്നിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക.
നമ്മളിപ്പോൾ പഠിച്ചു ഭൂമിയുടെ ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ഇതുപോലെ തന്നെ ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അർജന്റീനയിൽ സ്ഥിതി ചെയ്യുന്ന അക്വാൻക്വാഗ. ഓർമ്മിക്കുക, ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അർജന്റീനയിൽ സ്ഥിതി ചെയ്യുന്ന അക്വാൻക്വാഗ. ആൻഡീസ് പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊടുമുടിയാണ് മൗണ്ട് കോട്ടോപാക്സി. ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ആൻഡീസ് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കൊടുമുടി മൗണ്ട് കോട്ടോപാക്സി സ്ഥിതി ചെയ്യുന്നത്. ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ബ്ലാങ്ക്. ഓർമ്മിക്കുക, ഫ്രാൻസിലും ഇറ്റലിയിലുമായിട്ടാണ് ആൽപ്സ് പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് ബ്ലാങ്ക് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധമതം, ഹിന്ദുമതം, മുസ്ലിം മതം, ക്രിസ്ത്യൻ മതം വിശ്വാസികൾക്ക് ഒരുപോലെ പാവനമായ കൊടുമുടിയാണ് ആദാമിൻ്റെ കൊടുമുടി. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന ശ്രീലങ്കയിലാണ്. ഓർമ്മിക്കുക, ബുദ്ധ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് ഒരുപോലെ പാവനമായ ഒരു പ്രദേശം അഥവാ കൊടുമുടിയാണ് ആദാമിൻ്റെ കൊടുമുടി എന്നറിയപ്പെടുന്ന ശ്രീലങ്ക. മതവിശ്വാസ പ്രകാരം ഈ കൊടുമുടിയിലാണ് ആദാം വന്നിറങ്ങിയത്. അതിനുശേഷമാണ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചത്. കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് തജാക്കിസ്ഥാൻ. ഓർമ്മിക്കുക, കമ്മ്യൂണിസം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് തജാക്കിസ്ഥാൻ. കാർപാത്യൻ പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യൂറോപ്പിൽ സ്ഥിതി ചെയ്യുന്ന റൊമാനിയ. ഓർമ്മിക്കുക, കാർപാത്യൻ പർവ്വതനിര സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് യൂറോപ്പ് ഭൂഖണ്ഡത്തിലെ റൊമാനിയ, അല്ലെങ്കിൽ യൂറോപ്പിലെ റൊമാനിയ. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അഗ്നിപർവ്വതങ്ങളെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പർവ്വതങ്ങളെ നാലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലുൾപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളെ പ്രധാനമായി മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് സജീവ അഗ്നിപർവ്വതം, രണ്ടാമത്തേത് നിർജീവ അഗ്നിപർവ്വതം, മൂന്നാമത്തേത് നിദ്രയിലാണ്ടവ അഥവാ ഡോർമെന്റ് വോൾക്കാനോ. അപ്പോൾ ഓർമ്മിച്ചു വെക്കുക, അഗ്നിപർവ്വതങ്ങളെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. സജീവ അഗ്നിപർവ്വതം അഥവാ ആക്റ്റീവ് വോൾക്കാനോ, രണ്ടാമത്തേത് നിർജീവ അഗ്നിപർവ്വതം, മൂന്നാമത്തേത് നിദ്രയിലാണ്ടവ എന്നറിയപ്പെടുന്ന പർവ്വതങ്ങൾ. ഇടയ്ക്കിടെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് സജീവ അഗ്നിപർവ്വതം. ഓർമ്മിക്കുക, ഇടയ്ക്കിടെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെയാണ് സജീവ അഗ്നിപർവ്വതം എന്ന് വിശേഷിപ്പിക്കാറ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമു മാസിഫ്. ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമു മാസിഫ്. ഹോങ്ഷു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫൂജിയാമ. ജപ്പാനിലെ ഹോങ്ഷു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സജീവ അഗ്നിപർവ്വതമാണ് മൗണ്ട് ഫൂജിയാമ. ക്രാക്കത്തോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഓർമ്മിക്കുക, ക്രാക്കത്തോവ പർവ്വതം സ്ഥിതി ചെയ്യുന്ന ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഉറങ്ങുന്ന സുന്ദരി എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇസ്താക്സ്തി വാട്ടിൽ. ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിലാണ്. ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. ഓർമ്മിക്കുക, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽപ്പെടുന്ന ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം. ഇത് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപാണ് ഇന്ത്യയിലെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന സജീവ അഗ്നിപർവ്വതമാണ് ബാരൻ ദ്വീപ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമുണ്ട് നർക്കൊണ്ടം. ഇതും സ്ഥിതി ചെയ്യുന്നത് സെയിം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തന്നെയാണ്. ഓർമ്മിക്കുക, ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപും ഇന്ത്യയിലെ നിർജീവ അഗ്നിപർവ്വതമായ നർക്കൊണ്ടം അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായിട്ടാണ്. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ജി കെ പി എസ് സിയുടെ റാങ്ക് ഫയൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി നോട്ടുകൾ നേടാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ഇന്റർഫേസിൽ തയ്യാറാക്കിയ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതുതരം എക്സാമുകൾക്കും ഉചിതമായ ഒരു അപ്ലിക്കേഷനാണ്. പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ജി കെ പി എസ് സി ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.